ഞാൻ ചീര അരിഞ്ഞെടുക്കുകയാണ്, ഒരു ചീര കറി വയ്ക്കാനാണ്. ചീര ഞാനാണ് അരിയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഡിജേച്ചി ഇതൊക്കെ ചെയ്യും, അല്ലെങ്കിൽ ഡി ജെ ഇതൊക്കെ ചെയ്യുമോ, വീഡിയോയ്ക്ക് വേണ്ടി കാണിക്കുന്നതായിരിക്കുമോ? തീർച്ചയായിട്ടും അല്ല കേട്ടോ, ഞാൻ എല്ലാം ചെയ്യുമായിരുന്നു. തേങ്ങ പതുക്കുകയും വെള്ളം കോരുന്നതൊഴികെ എല്ലാം ചെയ്യുമായിരുന്നു. പക്ഷേ വീൽചെയറിൽ ഇരുന്നുകൊണ്ട് ചെയ്യൽ വളരെ ബുദ്ധിമുട്ടാണ് പല കാര്യങ്ങളും. അപ്പോൾ ഇപ്പോൾ അരിഞ്ഞു കൊടുക്കലാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും വലത് കൈ അങ്ങനെ പൊക്കാൻ കഴിയുന്നില്ലല്ലോ. പക്ഷേ നിങ്ങൾക്കറിയുമോ, എനിക്ക് എൻ്റെ കഴിവുകൾ എന്താണെന്ന് എനിക്ക് ബോധ്യം ഉണ്ട്. പക്ഷേ മറ്റുള്ളവരുടെ കണ്ണുകളാണ് നമുക്ക് നമ്മുടെ കുറവുകളെ, അവരാണ് അവർക്ക് തോന്നുന്നതാണ് നമ്മുടെ കുറവുകളെ കുറിച്ച്. അപ്പോൾ വീഴ്ചയിലിരിക്കുന്ന അല്ലെങ്കിൽ ഇങ്ങനെ ആയിപ്പോൾ ഇരിക്കുന്ന മനുഷ്യരോടാണ് എനിക്ക് പറയാനുള്ളത്, നമ്മളാണ് നമ്മുടെ കഴിവുകളിൽ ബോധവാന്മാരാകേണ്ടത്. നമ്മുടെ കുറവുകളെക്കുറിച്ച് മനസ്സിലാക്കേണ്ടത് നമ്മളാണ്. സമൂഹത്തിൽ നമ്മൾ മാറ്റി നിർത്തപ്പെടുന്നവരാണ്, പാർശ്വവൽക്കരിക്കപ്പെട്ടവരാണ്. അപ്പോൾ ഇപ്പോൾ കുറേ പേര്, പുതിയ തലമുറയിലെ കുറേ പേർക്ക് കാര്യങ്ങളറിയാം. അവർ നമ്മളെ ഒരു അത്ഭുത ജീവിയായിട്ടൊന്നും അല്ല കാണുന്നത്. സമൂഹത്തിലെ എല്ലായിടങ്ങളിലും അയ്യോ വയ്യാത്ത കൊച്ചുകൾ, അല്ലെങ്കിൽ വയ്യാത്തവർ, ദീനക്കാർ എന്നൊക്കെ പറഞ്ഞ് മാറ്റി നിർത്തിയിരുന്ന ഒരു ഒറ്റ ആൾക്കാരാണ് നമ്മൾ. പക്ഷേ നമ്മൾ, എനിക്ക് ഞാൻ എന്നെ കൊണ്ട് പറ്റുന്നത് എല്ലാം ചെയ്യും. രാവിലെ ഒരു 7:30 ഞാൻ എൻ്റെ വീൽചെയറിൽ കയറിയാൽ, എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ ഒരു 5 മണിക്കാണ് പിന്നെ കട്ടിലിൽ കയറി വന്ന് കിടക്കുന്നത്. അതുവരെയും ഞാൻ വീൽചെയറിൽ തന്നെ ആയിരിക്കും. എന്ത് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ എനിക്ക് ജോലി തന്നെയായിരിക്കും. ദേ ചീര അരിഞ്ഞ് മാറ്റി വെച്ചു, ചീര കറിക്കാണ്. ഇനി കൊഞ്ച് മീൻ നുള്ളിയെടുക്കുകയാണ്. ചേച്ചിയാണ് കൊഞ്ചുമീൻ ഉള്ളുന്നത്. അപ്പോൾ ഇങ്ങനെ നുള്ളി വൃത്തിയാക്കി വെക്കണം, നന്നായിട്ട് വൃത്തിയാക്കി കൊഞ്ചുമീൻ ഇങ്ങനെ എടുത്ത് വെക്കണം. അങ്ങനെ നമുക്ക് ഒരു കൊഞ്ച് കറി ഉണ്ടാക്കാം. കൊഞ്ച് എങ്ങനെ ഉണ്ടാക്കുന്നത്, നമ്മളുണ്ടാക്കുന്ന രീതിയിൽ ഒരു കൊഞ്ച് കറി കാണിക്കാം. അപ്പോൾ നിങ്ങളും ചെയ്ത് നോക്കണം കേട്ടോ. അതേപോലെ നിങ്ങളുടെ രീതിയിൽ നിങ്ങൾ ചെയ്ത് നോക്കണം. നമ്മൾ ചെയ്യുന്നതും കൂടി എടുത്തിട്ട് നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് പറയണം, അഭിപ്രായം പറയണം. വിലയേറിയ അഭിപ്രായങ്ങൾ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഓരോന്നും ഇങ്ങനെ കാണിക്കാം. അപ്പോൾ എല്ലാവരും വയോ. അപ്പോഴത്തേക്കും ഒരു ചെറിയ മാങ്ങ മാമി ഒപ്പിച്ചുകൊണ്ട് വന്നു, കുഞ്ഞു മാങ്ങയാണ് കേട്ടോ. എന്നിട്ട് ഇഞ്ചി, തേങ്ങ, അരപ്പം വെട്ടി എല്ലാം എടുത്ത് വെച്ചു. ഇത് നമ്മുടെ മീൻകറിക്കാണ് ഇങ്ങനെ ചെയ്യുന്നത്, മല്ലിയും മുളകും കൂടെ. ഇന്ന് പുറത്താണ് ഷൂട്ട് ചെയ്യുന്നത്, പുറത്തിറങ്ങിയിരുന്നിട്ട് കാണിക്കാമെന്ന് വിചാരിച്ചിട്ട്. നമ്മളേ, നമ്മൾ താമസിക്കുന്ന വീടാണ്. അപ്പോൾ ആ വീട്ടിൽ പിന്നെ ഞാൻ എപ്പോഴും പറയാറുള്ള എൻ്റെ മുറ്റത്തിറങ്ങിയിരുന്നിട്ട് ആണ് ഞാനിപ്പോൾ ഈ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ പറഞ്ഞല്ലോ, ഞാനൊരു ചീരക്കറിയും ചീര വച്ചിട്ടൊരു ഹെൽത്തി കറിയും ഒരു കൊഞ്ച് കറിയാണ് വയ്ക്കുന്നത്. അപ്പോൾ പലരും എന്നോട് പറഞ്ഞിട്ടുണ്ടേ, ഞാൻ എൻ്റെ ചോറ്റുപാത്രം എന്നും പറഞ്ഞൊരു നമ്മുടെ ഒരു ചെറിയ ഒരു റീൽസൊക്കെ ചെയ്യുമ്പോഴത്തേക്കും പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് ഒരുപാട് കറികൾ ഉണ്ടല്ലോ, ഒരുപാട് കറികൾ വെച്ചിട്ടാണല്ലോ ചെയ്യുന്നതെന്നൊക്കെ പറയും ആൾക്കാർ. അപ്പോൾ എന്നെ കേൾക്കുന്ന അത് കാണുന്ന അല്ലെങ്കിൽ കണ്ട ആൾക്കാരോട്, മനുഷ്യരോട് ഒക്കെ എനിക്ക് പറയാനുള്ളത്, തീർത്തും എന്താണ്, ഒരു വീട്ടിൽ ഉണ്ടാക്കാവുന്ന കറികൾ. അപ്പോൾ നമ്മുടെ വീട്ടിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ചാറുകളൊക്കെ ഉണ്ടാവും. ഈ അച്ചാറ് ഉണ്ടാക്കുന്ന വീടാകുമ്പോൾ അച്ചാറുകളൊക്കെ ഉണ്ടാവും, മാങ്ങ നാരങ്ങ അങ്ങനെയുള്ള അച്ചാർ, അതൊക്കെയാണ് ഞങ്ങൾ കഴിക്കുന്ന അച്ചാറുകൾ. മാങ്ങ നാരങ്ങയൊക്കെ നമുക്ക് പണ്ട് മുതലേ വീട്ടിൽ ഒരച്ചാറും ഇല്ലാത്ത ഒരു ദിവസവും ഇല്ലായിരുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിൽ മാങ്ങയൊക്കെ ഉണ്ടായിരുന്നു, മാങ്ങ മാവൊക്കെ ഉണ്ട്, പിന്നെ നാരങ്ങ വാങ്ങിയിട്ട് നാരങ്ങ അച്ചാർ ഉണ്ടാക്കുമായിരുന്നു. അപ്പോൾ നമ്മൾ ഇങ്ങനെ കറികളെന്നൊക്കെ പറയുന്നത് ഉച്ചയ്ക്ക് ഒരു നേരം, ഒരു 3-4 പേർക്ക് ഉച്ചയ്ക്ക് ഒരു നേരം കുറച്ച് വീതം എന്തെങ്കിലുമൊക്കെ. 100 രൂപയുടെ പച്ചക്കറി വാങ്ങിച്ചാൽ തന്നെ നമുക്ക് ഒരാഴ്ച എടുക്കാൻ കറി വയ്ക്കാനുള്ള ഐറ്റംസ് കാണും. ഓരോന്ന് ഉരുളക്കിഴങ്ങ് തീയലാണെങ്കിൽ അങ്ങനെ, അവിയൽ, തോരൻ, മെഴുക്കുരട്ടി, പിന്നെ അതിൽ അങ്ങനെയുള്ള കറികൾ ഈ 100 രൂപയുടെ പച്ചക്കറിയിൽ നമുക്ക് കിട്ടാറുണ്ട്. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ചേച്ചി മുളക് വറുക്കുന്നതാണ് ഞാനിപ്പോൾ ഒന്ന് കാണിച്ചത്. ഇന്ന് നമ്മൾ 2 കറികൾ കാണിക്കുന്നത് കൊണ്ട് കൺഫ്യൂഷൻ ആവരുത്. മീൻകറിക്ക് വേണ്ടി ആവശ്യത്തിനുള്ള മുളകും മല്ലിയും കൂടി ഇട്ട് വറുക്കുകയാണ്. നിങ്ങളുടെ എരിവനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ. ആദ്യത്തെ പ്രോസസ്സിങ് നമ്മൾ ചെയ്ത് വെച്ചത് കൊഞ്ച് വൃത്തിയാക്കി വെച്ചു, എന്നിട്ട് മല്ലിയും മുളകും കൂടെ വറുത്ത്.
അത് തണുക്കാൻ വെച്ചു. ഒന്ന് മിക്സിയിൽ പൊടിക്കാനായിട്ട് നമ്മൾ അങ്ങോട്ട് ഒന്ന് മാറ്റി വെച്ചു. അപ്പോൾ നമുക്ക് ചീര, സ്പെഷ്യൽ ചീരക്കറി. ഇത് സത്യം പറഞ്ഞാൽ ഞാൻ എങ്ങും കണ്ട റെസിപ്പിയൊന്നും അല്ല, നമ്മളെ രീതിക്ക് ചെയ്യുന്നതാണ് കേട്ടോ. ആരും എൻ്റെ അടുത്ത് പറഞ്ഞു തന്നെയൊന്നും അല്ല, എൻ്റെ ഒരു രീതിക്ക് ഞാൻ കണ്ടുപിടിച്ച ഒരു റെസിപ്പി ആണ്. അപ്പോൾ ഇതുപോലെ ആരെങ്കിലുമൊക്കെ ചെയ്യുന്നവരുണ്ടാവാം, ഇല്ലെന്നൊന്നും പറയുന്നില്ല. പക്ഷേ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു റെസിപ്പി. എനിക്ക് എന്തും ഒത്തിരി എരിവോടുകൂടി, എനിക്ക് ഭയങ്കര എരിവൊന്നും അല്ല കേട്ടോ വേണം. എന്നിട്ടടുത്തത് ചീരക്കറിക്ക് വേണ്ടി തേങ്ങ വറുക്കുകയാണ്. ഇത് ചീരക്കറിക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ പച്ചത്തേങ്ങയാണ് മീൻകറിക്ക് ഉപയോഗിക്കുന്നത്. ഇത് ചീരക്കറിക്കാണ് കുറച്ച് ജീരകവും വറ്റൽ മുളകും കാശ്മീരി മുളകാണ് ഇട്ടേക്കുന്നത്. തേങ്ങയും മൂന്നാല് ചെറിയ ഉള്ളിയും കൂടി ചീരക്കറിക്ക് ഇങ്ങനെ വറുത്തെടുക്കുകയാണ് കേട്ടോ. ഇങ്ങനെ ഒന്ന് വറുത്തെടുത്താൽ മതിയാവും. ഇതൊരു സ്പെഷ്യൽ ചീരക്കറിയാണ്. ഇതും പപ്പടവും ഉണ്ടെങ്കിൽ നമുക്ക് ചോറ് കഴിക്കാൻ വേറെ ഒരു കറിയും വേണ്ടിയിരില്ല. ചോറ് ചോറ് ചോറെന്നാണ് പറയുന്നത്. ചോറ് അധികം കഴിക്കേണ്ട, ഉച്ചത്തേക്കുള്ള കറിയാണ് പറയുന്നത്. ഇനി അതിനെ ഒന്ന് അരച്ചെടുക്കണം. നമ്മളിപ്പോൾ അരി എന്താണ് വറുത്ത തേങ്ങയും വറ്റൽമുളകും ജീരകവും ചെറിയുള്ളിയും കൂടെ വറുക്കണം. ഒരു കാര്യം മറന്നുപോയി, വെളുത്തുള്ളി ഇട്ടില്ല. വെളുത്തുള്ളി കൂടി ഇപ്പോൾ അപ്പോൾ വെളുത്തുള്ളി കൂടി ചേർത്ത് ചീരക്കറിക്ക് വേണ്ടി എന്താണ് മാറ്റി വെച്ചു. നന്നായിട്ട് വറുത്ത് മാറ്റി വെച്ച് എന്നിട്ട് മീൻകറിക്ക് വേണ്ടിയിട്ട് മാങ്ങ അരിയ അരിഞ്ഞ് വെക്കുകയാണേ. ഉണ്ടമുളകും അരിഞ്ഞ് വയ്ക്കും. മീൻകറിക്ക് നമ്മൾ പച്ച തേങ്ങ ആയും എന്താണ് ചെറിയ ഉള്ളിയും നേരത്തെ വറുത്ത് വെച്ച മുളകും മല്ലിയും ഉലുവയും കൂടി ചേർത്താണ് അരച്ചെടുക്കുന്നത്. കുറച്ച് പുളിയും മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കും. അതാണ് മീൻകറിയുടെ കൂട്ട്. ഇനി ഈ മാങ്ങ ഇങ്ങനെ എടുത്ത് വെച്ചിട്ട് മീൻകറിക്കുള്ള പുളിയും കൂടി ഇതിലേക്ക്. ഇത് കുഞ്ഞു മാങ്ങയല്ലേ, ഇത് ഇത്രയുള്ള ഒരു പുളിയേ എടുത്തിട്ടുള്ളൂ. ഒരു കുറഞ്ഞ അളവിലാണ്. ഇതിപ്പോൾ നമ്മൾ ചീരക്കറിക്ക് വേണ്ടിയിട്ടാണ് ഈ അരച്ചോട് വന്നിട്ട് ബാക്കി കാണാം. ഞാൻ പറഞ്ഞു വന്നപ്പോൾ ഒന്ന് ഇതായിപ്പോയേ, ഞാൻ വോയിസ് പിന്നെയാണ് കൊടുത്തത്. വീൽചെയറിലിരിക്കുന്ന ആൾക്കാർക്ക് സൗകര്യപ്രദമായിട്ടുള്ളൊരു അടുക്കളയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് കുറേയൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് മറ്റുള്ളവരെ കാണിക്കാനും കൂടെയാണ് ഞാനിതൊക്കെ ചെയ്യുന്നത്. ഞാനിതെല്ലാം ചെയ്തുകൊണ്ടിരുന്ന ആളാണ്. അപ്പോൾ ഇങ്ങനെയാണ്. ഇങ്ങോട്ട് നോക്കൂ മാമി, ഞാൻ ചിരിക്കാനൊക്കെ പറയണേ. ഇവരൊക്കെ ഇങ്ങനെ അങ്ങനെയൊന്നും അല്ലാതിരുന്നത് കൊണ്ടാണ് ഒരു മണി ഇത്ര കൊഞ്ചുമീനേ ഉള്ളു കേട്ടോ. എന്നിട്ട് നമ്മളിത് അടുത്തത് മീൻകറി ചീരക്കരച്ച് വെച്ചിട്ട് മീൻകറിക്കരക്കാണ്. പച്ച തേങ്ങയും പുളിയും ഉള്ളിയും നമ്മുടെ മല്ലിയും മുളകും ഉലുവയും കൂടി ചേർത്ത് അരച്ച് അതും എടുത്ത് കൊണ്ടുവന്ന മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്ത് അരച്ചെടുക്കണം. ഇത് ചീരക്കറിക്കാണ്. ഈ ചീരക്കറിയുടെ മിക്സി ഒഴികെ വെള്ളമാണത്. ഇതേപോലെ ഒക്കെ ചെയ്തു നോക്കണം കേട്ടോ, ഓരോ വെറൈറ്റികൾ. അപ്പോൾ നിങ്ങൾക്ക് വ്യത്യസ്തമായ എന്തൊക്കെ രുചികൾ അറിയാമെന്ന് എന്നോട് പറയുകയും ചെയ്യണം. ചെമ്മീനിൽ എന്തൊക്കെ ചെയ്യുമെന്നും ചെമ്മീൻ വെച്ചിട്ട് എന്തൊക്കെയാണ് നിങ്ങൾ ചെയ്യുന്നതെന്നും പറയണം കേട്ടോ. മിക്സിയിൽ അരയ്ക്കുന്നതിൻ്റെ സൗണ്ടുണ്ട്. ഞാനിൻ്റെ മുറ്റത്ത് ഇരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ വ്യത്യസ്തമായി ചെമ്മീനിൽ ചെയ്യുന്ന, അപ്പോൾ ചെമ്മീൻ അച്ചാർ നമ്മളടുത്ത് ഒരുപാട് പേര് ചോദിക്കാറുണ്ട് നൈമിത്രയിൽ. ആദ്യ സമയങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പോൾ കുറച്ച് ആളായിട്ട് നമ്മൾ എടുക്കുന്നില്ല. പിന്നെ കേരച്ചൂരയാണ് നമ്മുടെ ഫിഷ് അച്ചാറിൻ്റെ മുമ്പിൽ ഇരിക്കുന്ന അച്ചാറെന്ന് പറയുന്ന ഫിഷിൻ്റെ അച്ചാറ് കേരച്ചൂരയാണേ. അപ്പോൾ കേരച്ചൂരയും ബീഫും ബീഫ് ഇടിയിറച്ചിയും ചിക്കനും ചിക്കൻ ഇടിയിറച്ചിയും എല്ലാം ഉണ്ട്, നോൺ വെജിൻ്റെ ഐറ്റംസ്. അപ്പോൾ മീൻ നിർബന്ധമാണ് എന്ന് നിർബന്ധം, മീനിൻ്റെ മീൻ വിഭവങ്ങളാണ് എനിക്ക് നിർബന്ധം, ഞങ്ങൾക്ക് നിർബന്ധം, ഞങ്ങളുടെ വീട്ടിൽ നിർബന്ധം. അപ്പോൾ നിർബന്ധമുള്ളവർക്ക് വ്യത്യസ്തമായി ഓരോ ദിവസവും ഇതുപോലെ എന്തെങ്കിലും വ്യത്യസ്തമായി ചെയ്യാം. അപ്പം നമുക്കിന്ന് സാമ്പാർ മസാല ഉണ്ടാക്കേണ്ടുന്ന ജോലി കൂടിയുണ്ട്. അപ്പോൾ ആ വീഡിയോ ഞാൻ കാണിക്കാം. അപ്പോൾ എല്ലാവരും കൂടെ നിൽക്കണം. അപ്പോൾ നമുക്ക് കൊഞ്ചുകറി വയ്ക്കാനായിട്ട് പോകാം. എല്ലാവരും വയോ. ഇനി നമ്മൾ ചട്ടി വെച്ചത് മീൻ കറിക്കാണ്. അപ്പം മാമിയുടെ ഞാൻ പറഞ്ഞു മാമി വെളിച്ചെണ്ണ അഴിക്കാൻ പറഞ്ഞു. അങ്ങനെ മാമി വെളിച്ചെണ്ണ അഴിക്കുകയാണ്. വെളിച്ചെണ്ണ അഴിച്ച് നന്നായിട്ട് ചട്ടി ചൂടാവണം. നന്നായിട്ട് ചട്ടി ചൂടായിട്ട് വരുമ്പോഴത്തേക്കും നമ്മളതിലേക്ക് കടുകിടും. അപ്പോൾ ഓരോ വ്യത്യസ്തമായ കറികൾ അല്ലെങ്കിൽ ടേസ്റ്റും കൊണ്ടുവരുന്ന ആൾ ഞാനാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ എനിക്ക് പറ്റുന്ന രീതിയിലൊരു അടുക്കളയാണെങ്കിൽ ഞാൻ ചെയ്യും. അപ്പോൾ ഇവരേക്ക് വേറെ ജോലികളൊക്കെ കാണും കേട്ടോ. ഒരുപാട് ജോലികളുണ്ട് അവർക്ക്, മാമിക്കും ചേച്ചിക്കും അമ്മയ്ക്കുമൊക്കെ. അപ്പം ഞാൻ അതിൻ്റെ ഇടയ്ക്കാണ് അവരെ വിളിക്കുന്നത്. വറ്റൽ മുളകും കറിവേപ്പിലയും കടുകും കൂടിയാണ് ഒട്ടിക്കുന്നത്. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കൂടി അരിഞ്ഞ് നമ്മുടെ മീൻകറിക്കാണ് ഇത് ചെയ്യുന്നത്. രണ്ട് കൈ ചെറിയ ഉള്ളിയാണ്, നമ്മുടെ കൈക്ക് രണ്ട് കൈ ചെറിയ ഉള്ളി. നമുക്ക് എത്രയാണോ ചെറിയ ഉള്ളി വേണ്ടത് അത്രയും ഇടാം. ചെറിയ ഉള്ളി തന്നെ ഇടണം കേട്ടോ, അതാണ് ടേസ്റ്റ്. അപ്പോൾ അതിനെ ഒന്ന് എന്താണ് വഴറ്റി നന്നായിട്ട് വഴന്ന് വരട്ടെ. അപ്പോൾ ഞാൻ എനിക്ക് പറയാനുള്ളത്, നമ്മൾ ഭയങ്കര സംതൃപ്തിയാണ്. നമ്മളിപ്പോൾ താമസിക്കുന്ന വാടക വീടിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ വരെ നല്ല സംതൃപ്തിയാണ്. കാരണം ഹൗസ് ഓണറൊക്കെ ഭയങ്കര നല്ല സപ്പോർട്ടീവായ ആൾക്കാരാണ്.
അപ്പോൾ അത് എടുത്തു പറയേണ്ട കാര്യം, നമ്മൾ പല വീടുകളിൽ താമസിച്ചിട്ടുണ്ട്. ഇതുപോലെ നമ്മളെ ഒരുപാട് ആകർഷിച്ച ഒരു ഹൗസ് ഓണറുണ്ട് ആയിരുന്നു. നമ്മൾ മുന്നേ താമസിച്ചതിനും 2 വർഷം താമസിച്ചൊരു വീടുണ്ട്. ആ വീട് കഴിഞ്ഞിട്ട് ഈ വീട് ആണ് നമുക്ക് ഒരുപാട് ഇഷ്ടം. അവരുടെ ഹൗസ് ഓണറൊക്കെ നല്ല സപ്പോർട്ടീവായ ആൾക്കാരാണ്. എന്താണ് ഏരിയയും എല്ലാം ഇഷ്ടമാണ്. അപ്പോൾ നല്ല നല്ല ഗുണഗണങ്ങളുള്ള മനുഷ്യരാവണം എന്നാണ് എനിക്ക് പറയാനുള്ള. വാടകയ്ക്ക് താമസിച്ചാലും വാടകയ്ക്ക് താമസിക്കുന്നവർ എന്താണ് അങ്ങനെ ഒരു ഇല്ലായ്മയിൽ നിന്ന് വന്ന ആൾക്കാരാണ് എന്ന് ധരിക്കുന്ന ഹൗസ് ഓണേഴ്സിനെയും ഞാൻ കണ്ടിട്ടുണ്ട്, ഇവരെയും കണ്ടിട്ടുണ്ട്. അപ്പോൾ വളരെ സപ്പോർട്ടീവായ ആൾക്കാരാണ്, ഒത്തിരി സ്നേഹമാണ് ഇവരോടൊക്കെ. അപ്പോൾ നമ്മുടെ മീൻകറിക്കുള്ള ചെറിയ ഉള്ളിയൊക്കെ നന്നായി വഴന്നു വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ മുളകും മല്ലിയും വറുത്തതും പച്ച തേങ്ങയും പുളിയും മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് ചെറിയ ഉള്ളിയും കൂടി അരച്ചതാണ് ഇട്ട് കൊടുത്തത്. നന്നായിട്ട് അതിൻ്റെ പച്ചമണം പോകണം. നന്നായിട്ട് പച്ചമണം പോകുമ്പോഴത്തേക്ക് നമ്മൾ മിക്സിയിൽ അരച്ച് വെച്ചേക്കുന്ന വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കും. എന്നിട്ട് ഇതിന് ചൂടുവെള്ളം തന്നെയാണ് കേട്ടോ, ഇതിനെ ഒന്ന് തിളപ്പിക്കും. അപ്പോഴും അതിൻ്റെ പച്ചമണം പോയിട്ടേ നമ്മൾ ഇതിലേക്ക് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുകയുള്ളൂ. ചൂടുവെള്ളം ഒഴിച്ച് എന്നാൽ ഇങ്ങനെയാണ് തിളച്ച് വരണം, ഇങ്ങനെ തിളങ്ങണം, ഇങ്ങനെ തന്നെ നിങ്ങൾ ഉണ്ടാക്കി നോക്കണം കേട്ടോ. അപ്പോൾ എന്നിട്ട് നമ്മൾ ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുത്തു. ചേർത്ത് കൊടുത്തിട്ട് നമ്മളിങ്ങനെ ഉപ്പ് ആവശ്യത്തിന് ഉപ്പൊക്കെ ചേർത്ത് എടുക്കുകയാണ്. നമ്മൾ പരലുപ്പ് വറുത്ത് പൊടിച്ചാണ് ചേർക്കുന്നത് അച്ചാറുകൾക്ക്. അത് തന്നെയാണ് ഞാൻ മീത്രയ്ക്ക് യൂസ് ചെയ്യുന്നത്. വറുത്ത് പൊടിച്ച് വെച്ചേക്കാണ് പച്ച ഈർപ്പം നമ്മൾ ഒന്നിനും എടുക്കൂല. അങ്ങനെ മീൻകറി അടച്ചു വെച്ചു. അടച്ചു വെച്ചിട്ട് നന്നായിട്ട് തിളച്ചപ്പോഴത്തേക്ക് കൊഞ്ചുമീൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. കൊഞ്ചും മീനാക്കളേ, കൊഞ്ചും മീനാക്കളേ. അതെന്താണെന്ന് എനിക്കറിയില്ല കേട്ടോ. മാങ്ങയും ഉണ്ടമുളകും കൂടിയാണ് ഇട്ട് കൊടുത്തത്. പാടാനൊക്കെ ഭയങ്കര ആഗ്രഹമായിരുന്നു, പക്ഷേ പാടാൻ എനിക്ക് അറിയില്ല. ഇങ്ങനെ ഇതിനെ തിളപ്പിച്ച് മാറ്റി വെച്ചു, മീൻകറി റെഡി. അടുത്തത് നമ്മുടെ ചീരക്കറിക്ക് വേണ്ടി പാത്രം വയ്ക്കുന്നു. ചട്ടി തന്നെയാണ് വയ്ക്കുന്നത്. വെളിച്ചെണ്ണ ഒഴിക്കുന്നു. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ഉഴുന്നിട്ട് കൊടുത്തിട്ട് നമ്മളിതിലേക്ക് ഉഴുന്നും കൂടെ ഒന്ന് ചുവക്കുമ്പോൾ നമ്മൾ വറ്റൽ മുളകും കൂടി ഇട്ട് കൊടുക്കേ. ഇട്ട് കൊടുത്തിട്ട് നമുക്കിങ്ങനെ ഇളക്കാം. കടുക് പറ കടുക് പറ കടുക് പറ ഇതൊക്കെ വീൽ ചെയർ ഇരിക്കുന്നതുകൊണ്ടേ പതുക്കെ പറ്റുള്ളൂ കേട്ടോ. നിങ്ങളൊക്കെ ചെയ്യുന്നതിനെക്കാട്ടിലും കുറച്ചുകൂടി സ്പീഡ് കുറവായിരിക്കും എനിക്ക്. എന്നാലും കുഴപ്പമില്ല കേട്ടോ, ചെയ്യണം, ചെയ്യുക എന്നതാണ് നമ്മളുടെ കർത്തവ്യം. ഇത് നന്നായിട്ട് പൊട്ടിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മളിതിലേക്ക് ഉള്ളിയാണ് ഇട്ട് കൊടുക്കുന്നത്, ചെറിയ ഉള്ളി. ചെറിയ ഉള്ളി ഇട്ട് കൊടുത്തിട്ട് നമ്മളിതിനെ ഇളക്കും. ഇളക്കിയിട്ട് ഈ ചെറിയ ഉള്ളി ഒന്ന് ചെറുതായിട്ട് മൂക്കണം, മൂത്ത് വരണേ. ചെറിയ തീയാണ് വെച്ചു കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഞാൻ അങ്ങനെ കൊണ്ട് എൻ്റെ പാല് ഇറിയാൻ പെട്ടെന്ന് ഇനി മോട്ടോട്ടുണ്ട്. അയ്യോ, കുനിഞ്ഞിരുന്ന് ചെയ്യണം. അതുകൊണ്ടാണ് ഞാൻ കൂടുതലും പാചകം ചെയ്യുന്ന വീഡിയോകൾ കാണിക്കാത്തത്. അപ്പോൾ ഇത് ഓരോന്നും ഇങ്ങനെ കാണിക്കാം, നിങ്ങൾ ചെയ്ത് നോക്കണേ. നല്ല ഹെൽത്തി കറിയാണ്. അപ്പോൾ ഞാൻ വിയർത്തുപോയി കുനിഞ്ഞിരിക്കണം. എൻ്റെ ഒരു സൈസിന് എൻ്റെ ഒരു പൊക്കത്തിന് അടുപ്പ് വയ്ക്കണം. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ ഇനി കറിവേപ്പില കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നെക്സ്റ്റ് സംഭവം ഇടാം. എന്നിട്ട് നമ്മളത് ചീര ഇട്ട് കൊടുത്തു. ഈ ചീര ഉണ്ടല്ലോ, ഇതിട്ടുമ്പം തന്നെ അങ്ങ് ചൂടാവും. ചീരയൊന്നും അധികം വേവിക്കേണ്ട. എന്നിട്ട് നമ്മുടെ ഉപ്പ് പൊടിച്ചതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തു. ഇട്ട് കൊടുത്തിട്ട് ഇതിനെ ഒന്ന് ഇളക്കി അപ്പം ദേ യോജിച്ചു വന്നു. നന്നായിട്ട് വെച്ചു. ഒന്ന് അടച്ചു വയ്ക്കുമ്പോൾ അത് പകുതി വേവാവുകയും ചെയ്യും. ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്താൽ മക്കളൊക്കെ നന്നായിട്ട് കഴിക്കും കേട്ടോ. നിങ്ങൾ ഉണ്ടാക്കി നോക്കണേ. ഇത് നമ്മുടെ അരപ്പ് ഇതിലേക്ക് ഇട്ട് വറുത്ത തേങ്ങയുടെ അരപ്പ് അതിൻ്റെ വെള്ളം കൂടി ഒഴിച്ച് ഇളക്കി കുറച്ച് വെള്ളം കൂടി ഒഴിക്കണം കേട്ടോ. ഇത് എന്നിട്ട് ഇതിലേക്ക് വെള്ളം കൂടി ഒഴിച്ച് തിളപ്പിച്ചെടുക്കണം. എന്നിട്ട് തിളച്ച് വരണം ഇനി. അപ്പോൾ നിങ്ങൾ ഞാനിടുന്ന റെസിപ്പിയൊക്കെ ചെയ്ത് നോക്കുന്നുണ്ടോ, വീഡിയോ മുഴുവൻ കാണുകയും ചെയ്യുന്നുണ്ടോ എനിക്കറിയില്ല. പക്ഷേ നിങ്ങൾ ചെയ്യണമെന്നാണ് എൻ്റെ ഒരു അഭ്യർത്ഥന. അപ്പോൾ അത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി തിളച്ചത് വന്നപ്പോഴത്തേക്കും നമ്മൾ ഇതിലേക്ക് വറുത്ത് പൊടിച്ച കുരുമുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതൊക്കെ നൈമിത്രയുടെ മസാലകളാണ് കേട്ടോ. കായപ്പൊടിയും ഇട്ട് കൊടുത്തു. എന്നിട്ട് ഇതിനെ നന്നായിട്ട് ഇളക്കി ഇങ്ങനെ. അങ്ങനെ ഇന്നത്തെ എന്താണ് ഞങ്ങളുടെ കൂട്ടാനുകൾ ഉണ്ടാക്കിയ വീഡിയോ നിങ്ങൾ കണ്ടു. നിങ്ങൾക്ക് ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യുകയും സപ്പോർട്ട് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും നിങ്ങളുടെ കൂട്ടുകാരോട് പറയുകയും ചെയ്യണം. നിങ്ങൾ കമൻ്റായിട്ട് എന്താണ് എഴുതണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ. ഇഷ്ടമായില്ലെങ്കിൽ ഇഷ്ടമായില്ല എന്ന് തന്നെ പറയണം. ദീജ അല്ലെങ്കിൽ ദീജയുടെ വീട്ടിൽ ഉള്ളവർ ചെയ്യുന്നത് പെർഫെക്റ്റ് എന്നൊന്നും ദീജയ്ക്ക് വാദിക്കാൻ പറ്റില്ല. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ സ്റ്റൈലാണ്.
അപ്പോൾ എല്ലാവരും ഇത് ചെയ്ത് നോക്കണം എന്ന് ഒരു റിക്വസ്റ്റോടുകൂടി ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. ഒത്തിരി നന്ദി, വീഡിയോ നീണ്ടുപോയതിൽ ക്ഷമാപണം. അപ്പോൾ താങ്ക് യു.